ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഗോരക്ഷ ഗുണ്ട ബിട്ടു ബജ്റംഗി ബരീദാബാദ് എൻ ഐ ടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ഇയാൾ ജനവിധി തേടുന്നത് പശുക്കടത്ത് ആരോപിച്ച് ഫരീദാബാദിൽ പത്തൊൻപത് വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഗോരക്ഷ ഗുണ്ടയും സ്ഥാനാർത്ഥിയായി എത്തുന്നതിൽ വിമർശനം ശക്തമാണ് ഹരിയാനയിൽ പശുക്കടത്ത് ആരോപിച്ചുള്ള കൊലപാതകങ്ങൾ തുടർക്കഥയാകുമ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ബിട്ടു ബജറംഗി എന്ന രാജ്കുമാർ പഞ്ചൽ ഫരീദാബാദ് എൻ ഐ ടി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത് തിങ്കളാഴ്ച ഇയാൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിക്രം സിംഗ് സ്ഥിരീകരിച്ചു നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ ഹരിയാനയിലെ നൂഹിൽ നടന്ന വർഗീയ കലാപത്തിലെ പ്രധാന കണ്ണിയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ഫരീദാബാദിലൊരു യുവാവിനെ പശുക്കടത്താരോപിച്ച് നടുറോഡിലിട്ട് റോഡിലിട്ട് മർദ്ദിച്ചിരുന്നു മുസ്ലീമാണെന്ന് പറഞ്ഞായിരുന്നു ബജറംഗിയും സംഘവും യുവാവിനെ ആക്രമിച്ചത് നൂഹിലെ വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബിട്ടു ബജറംഗിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ വർഗീയ സംഘർഷം ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ വീഡിയോകൾ പുറത്തുവിട്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗോസംരക്ഷണത്തിന്റെ പേരിൽ നിയമം കൈയിലെടുക്കാനും മനുഷ്യനെ കൊലപ്പെടുത്താനുമുള്ള അധികാരം ഹരിയാനയിലെ ബി ജെ പി സർക്കാറും പോലീസും നൽകുന്നുവെന്ന ആരോപണം ഉയരുന്നതിനിടെയുള്ള ഗോരക്ഷ ഗുണ്ടയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയാവുകയാണ് കൈരളി ന്യൂസ് ദില്ലി